down. Hi friends, assalamu alaikum. Welcome to Faiza's Kitchen. Innu njan vannittullathu perunalinte cheriyoru vlog aayittanu. Appo adine avashyamayittu njan ivide korchu ariyokkonu ready aakki vechittundu. Adin thanne neeppathiriyaanu undakkan povunnathu. അപ്പോൾ ആദ്യം ഞാൻ നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് കുറച്ച് പുഴുങ്ങലരിയും പച്ചരിയും രണ്ടും സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ജീരകം, പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഒന്നിച്ചിട്ട് നല്ലൊരു മാവാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിയൊന്ന് പൊടിച്ചെടുക്കാം. പച്ചരിയും പുഴുങ്ങലരിയും ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് തരി തരിയായിട്ട്. തേങ്ങയും സവാളയും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ല ഒന്നിച്ചിട്ടിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് മാവാക്കി എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്, എങ്കിൽ മാത്രമേ നമ്മളെ നെയ്പ്പത്തിരി നല്ലതായിട്ട് വരുള്ളൂ. ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടൈറ്റായിട്ടുള്ള മാവാണ് നമുക്കിതിന് വേണ്ടത്, എങ്കിൽ മാത്രമേ നമ്മൾ നെയ്പ്പത്തിരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ തേങ്ങ നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇത്. ഓയിലിപ്പോൾ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നെയ്പ്പത്തിരി പരത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിരി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ തേങ്ങ എത്ര ചേർക്കുന്ന അതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരി കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണെന്നേ ഉള്ളൂ അതിന്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. പഴംപൊരിക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് പഴം എടുത്തു വെച്ചിട്ടുണ്ട്. കൂടുതൽ പഴുക്കാത്ത പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴംപൊരിക്ക്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ അരിമാവാണ് റെഡിയാക്കുന്നത്. കുറച്ച് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നെയ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലിക്ക കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഇതെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ആ സമയത്ത് മാവ് റെഡിയാക്കുന്ന സമയത്ത് ഞാനൊരു പാനിലോട്ട് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കാം. ഇപ്പോൾ കുറച്ച് അരി ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തതാണ് പച്ചരി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഴംപൊരി മൈദയിൽ മാത്രം പൊരിച്ചെടുക്കുന്നത് അത്ര എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡിയായി കിട്ടുന്നതാണ്. ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഇപ്പോൾ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ട കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പഴം ഇതിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരിയും പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഇതിലോട്ട് ഇട്ടിട്ട് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം അരിമാവ് ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ പഴംപൊരി നെയ്പ്പത്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് വലിയ ജീരകം, പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഏകദേശം നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മല്ലിയും മുളകും ഒന്ന് വറുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വറുത്ത മല്ലി മുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയല്ല ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി പെട്ടെന്ന് റെഡിയാകുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി ബീഫ് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേറൊരു അടുപ്പത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. ഇതിനാവശ്യമായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടു വരുന്ന സമയത്ത് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം സവാളക്ക് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു കിലോ ബീഫാണ് ഞാൻ ഇവിടെ കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷമാണ് നമ്മൾ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അഴിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടി ചൂടാക്കിയെടുത്തതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിനെ കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. കറിവേപ്പിലയും ബീഫ് മസാലയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് അതിലോട്ടിട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് ബീഫ് അതിലിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളുണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഗീ ഇട്ട് കൊടുക്കാം.
അതിലിട്ട് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പൈസസ് കൂടി ആഡ് ചെയ്യാം. ജീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴും ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ കുറച്ച് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ചേച്ചിമാരൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട്. എല്ലാ ഫംഗ്ഷനും ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ അരി എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് ഇരട്ടിയായിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും ചൂട് കഴിഞ്ഞിട്ട് തന്നെ. പിന്നെ നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ജീരകം 1 ടീസ്പൂൺ, ഗ്രാമ്പു, ഏലക്കപ്പട്ട, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളമൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്.